എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് അല്ല സാർ, ഇപ്പൊ തൊഴിലിനു നിങ്ങൾ ആദ്യം പോയി അക്ഷയ അപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിട്ട് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോവാ. എന്നിട്ട് ഞാൻ ശരിയാണെങ്കിൽ ഞാൻ സീൽ വെച്ച് തരാം. അക്ഷയ ചെന്നിരുന്ന എന്റെ പൊന്നു സുഹൃത്തെ, എനിക്കിവിടെ ജോലി ഒരുപാടുണ്ടെന്ന് ഈ പറഞ്ഞ മനസ്സിലാവാത്തത് എന്താണ്? നിങ്ങളൊന്ന് പോവാമോ സാറേ? റേഷൻ കാർഡ്, നിങ്ങളുടെ റേഷൻ കാർഡ്. പണത്തിന് മേലെ പറന്നും പറക്കില്ല, പണത്തിന് മേലെ പറക്കില്ല. ചില ആളുകൾ എന്താണെന്നറിയോ, ഇതൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരും. അതാണ് ഇൻകം സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടോ? അല്ല, അത് സാറിന്റെ മേശയിൽ ഉണ്ടാവുമല്ലോ. ആഹാ, ഇവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ എഴുതാൻ പുറത്തവിടെ ആളുകൾ ഇരിപ്പുണ്ട്. അവരെ കൊണ്ട് എഴുതിച്ചിട്ട് വരേണ്ടതാണ്. അപ്പൊ ഞാൻ തന്നെ ചെയ്തു തരാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. കുടുംബത്തിൽ അംഗസംഖ്യ അഞ്ചു പേര്. വിദേശത്ത് ജോലിയുള്ള ആളുകളുണ്ടോ? ഒരാളുണ്ട് സാറേ. ആരാ? എന്റെ സുഹൃത്താണ്. നിങ്ങളുടെ സുഹൃത്താണെന്ന് എഴുതാൻ പറ്റുമോ? ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. വേറെ വാടക ഇല്ല, മറ്റിനും ആകെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ പൈസ വളരെ കുറച്ച് എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പോ എവിടെ സ്റ്റാമ്പ് എടുക്കും? കോട്ടഫി സ്റ്റാമ്പ് മേടിച്ചില്ല സാറേ. മേടിച്ചില്ല അല്ലേ? ഞാൻ മേടിച്ചിട്ട് വരാം. വേണോ? വേണോ, എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ. ഇത്രയേ ഉള്ളൂ പണി. ഇനി സന്തോഷായില്ലേ? ഇത്രയേ ഉള്ളൂ. ഇത്രയും നല്ല സാറിനാണ് ആളുകൾ അതും ഇതും ഒക്കെ പറഞ്ഞ കൈക്കൂലിക്കാരനാണ്. അയ്യോ സാറേ, വീട്ടിൽ നിന്ന് വന്നപ്പോ റേഷൻ വാങ്ങാനുള്ള ഒരു 300 രൂപയിൽ ഇരുന്ന് ഇനി എവിടെ വല്ലടത്തും വീണാന്നാവും. എന്ത്? 300 രൂപയെ ഇല്ലിരിപ്പുണ്ടായി. അവിടെ വല്ലടത്തും വീണാ നോക്കി സാറേ. സാറിൻ്റെ അടുത്തപ്പേ ആ ഇല്ലിയടക്കൻ ഇല്ലേ? കണ്ട എൻ്റെ സാറേ, റേഷൻ വാങ്ങേണ്ട കാശാണ് സാറേ. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.